വെൽക്കം ടു നന്ദോട്ടി കിച്ചൺ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് രണ്ട് മൈദ റെസിപ്പീസ് ആണ് ആദ്യത്തേത് ബട്ടർ ബൺ അല്ലെങ്കിൽ ക്രീം ബൺ രണ്ടാമത്തേത് മൈദ ബിസ്ക്കറ്റ്സ് ആണ് മൈദ ബിസ്ക്കറ്റിന്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ബേക്കറിയിൽ മിൽക്ക് ബണ്ണും മസാല ബണ്ണും ബർഗർ ബണ്ണും എല്ലാം കിട്ടുമെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ബട്ടർ ബൺ ആണ് ഈ ബട്ടർ ബൺ നമുക്ക് ഓവൻ ഇല്ലാതെ എങ്ങനെ സോഫ്റ്റ് സ്പോഞ്ചി ആൻഡ് ടേസ്റ്റി ആയിട്ട് ബേക്കറിയിൽ കിട്ടുന്ന പോലെ തന്നെ ഉണ്ടാക്കാൻ ഞാൻ കാണിക്കുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അയക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം ഇനി നമുക്ക് ബട്ടർ ബണ്ണിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ആദ്യം മിൽക്ക് ബണ്ണിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കാണിക്കുന്നത് ഫില്ലിങ്ങിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് പിന്നെ കാണിക്കുന്നുണ്ട് അതിനുവേണ്ടി ആദ്യം 3 കപ്പ് മൈദ വേണം 3/4 കപ്പ് ചെറിയ ചൂടുള്ള പാൽ വേണം പിന്നെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി വേണം ഒരു മുട്ട പിന്നെ 50 ഗ്രാം ബട്ടർ വേണം പിന്നെ വാനില എസൻസ് വേണം മുട്ടന്റെ സ്മെല്ല് മാറാനാണ് വാനില എസൻസ് 1/4 കപ്പ് പൊടിച്ച പഞ്ചാര 1/4 ടീസ്പൂൺ ഉപ്പ് വേണം പിന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റ് വേണം പിന്നെ എണ്ണ വറക്കാനുള്ള അത്രയും വേണം ഇനി നമുക്ക് ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നേ നോക്കാം ഇനി നമുക്ക് ഈസ്റ്റ് പ്രൂഫ് ചെയ്യാൻ വെക്കാം ഈസ്റ്റ് പ്രൂഫ് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ പിസ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതിനുവേണ്ടി നമുക്ക് ഒരു ചെറിയ ചൂടുള്ള പാല് 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചാരയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് അളക്കാം എന്നിട്ട് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചെടുക്കാം ഇതിലോട്ട് പൊടിച്ച പഞ്ചാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വിസ്ക് ചെയ്തിട്ട് വാനില എസൻസും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഈ മുട്ടയും പഞ്ചാരയും തമ്മിൽ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മുട്ടന്റെ സ്മെല്ല് പോവാൻ വേണ്ടി കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം അതിലോട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ഈസ്റ്റ് ഇവിടെ ഒന്ന് പൊങ്ങിയിട്ടുണ്ട് ഇനി ഒരു ബൗളിലോട്ട് 3 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഈസ്റ്റ് മിക്സ്ചറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് എഗ് മിക്സ്ചർ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എഗ് മിക്സ്ചർ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എല്ലാ ഇതും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പൊ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് കുറച്ചൊന്ന് കൈ കൊണ്ട് നീഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലോട്ട് സോഫ്റ്റ് ആൻഡ് ബട്ടർ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പൊ ഇതിലോട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഡോയിന്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് വേണം പാൽ ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇത് 15 മിനിറ്റോളം നീഡ് ചെയ്യണം ഇതിനു പകരം സ്റ്റാൻഡ് മിക്സ്ചർ വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പൊ ഞാൻ ഇത് 15 മിനിറ്റ്സ് നീഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഇത് ഓവനിലും അല്ലാതെ ഫ്രൈ ചെയ്തും കാണിക്കുന്നുണ്ട് നമ്മളൊന്ന് തൊട്ടുമ്പോഴേക്കും അത് വീണ്ടും പൊങ്ങി വരും ഞാൻ ഇപ്പൊ ഓവനിലേക്ക് ഒരു പാർട്ടും ഫ്രൈയിങ് ചെയ്യാൻ ഒരു പാർട്ടും ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ് ഇത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത പാർട്ടാണ് മറ്റേ പാർട്ട് ഓവനിന് വേണ്ടിയുള്ള പാർട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഇത് റോൾ ചെയ്ത് സ്ട്രേറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വെയിങ് സ്കെയിൽ ഉണ്ടെങ്കിൽ 60 ഗ്രാം അതിൽ വേണമെങ്കിൽ വെയ് ചെയ്ത് എടുക്കാം ഇത് ക്രാക്സ് ഇല്ലാതെ വേണം ഉരുട്ടിയെടുക്കാൻ
बण मेलोट ब्रश् क्राक्स ब्रश् डैम क्लॉथ अड़च ब्रश् मणिकूर डैम क्लॉथ अड़च इतर मणिकूर् कमे बल पोंगी या ओवन अवन चाहे पत् मिनट ओवन 150 डिग्री सेल्सियस प्रीहीट बेक फ्राई बण फ्राई कम क्राउड ओवन प्रीहीट नमुक बंस इच्छ प्रीहीट ओवन प्रीहीट या बेकिंग ट्रे अगत इच्छे नमक 15 to 20 मिनट 180 डिग्री सेल्सियस बेक ओवन कैपेसिटी अनुसरिच्च टाइम व्यत्यासम वरुम इतिपर 20 मिनट कहिंगिट्टुंड इनि नमुक्क इत आयिट्टुंडो नोक्काम ഞാൻ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഇപ്പോ ഞാൻ ഇതൊന്ന് മറിച്ചിടാൻ പോവാണ് ഇതിപ്പോ ബ്രൗൺ ആയി വരുന്നുണ്ട് ഇത് കുറച്ചൊന്ന് ബ്രൗൺ ആവുന്നുണ്ട് കുറച്ചുകൂടി ബ്രൗൺ ആയാൽ നമുക്ക് ഇത് എടുക്കാം ഇത് ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഫ്രൈ ആയിട്ട് നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം മൂന്നാമത്തെ ബട്ടർ ബൺ ആണ് ചെയ്യുന്നത് നമുക്ക് സൈഡ്സിന് കുറച്ച് എണ്ണ വന്ന മോളോട്ട് ഒഴിച്ച് കൊടുക്കാം ഇപ്പോ ഇത് ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മുടെ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അകത്ത് വെക്കുന്ന ഫില്ലിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നേ നോക്കാം क्रीम बण्णिन्टे फिलिंग्सिनु वेण्डियुळ्ळ इंग्रीडियंट्स एन्तक्कयाणेन्न नोक्काम अर कप्प पोळिच्च पंचसार वेणम पिन्ने काल कप्प बट्टर वेणम पिन्ने ओरु टेबिळ्स्पून पालुम वेणम आद्यम ओरु बौळिलोट्ट अर कप्प पोळिच्च पंचसार चेर्त्तु कोडुक्काम एन्निट्ट इतिलोट्ट काल कप्प बट्टरुम कूड चेर्त्त ओन्न बीट् चेय्त् एडुक्काम ഇപ്പോ ഞാൻ ഇതൊന്ന് നല്ലോണം ഒന്ന് വിസ്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോ ഞാൻ ഇത് നല്ലോണം ഒന്ന് വിസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബണ്ണിന്റെ അകത്ത് ഫില്ലിംഗ് വെക്കാം അതിനുവേണ്ടി ഈ ബണ്ണ് ഒന്ന് പകുതി ആയിട്ട് മുറിക്കാം അത്തം അധികം മുറിക്കണ്ട इतपोले तन्ने बाकी उल्लतुम चेय्तेडुक्कुक ओवन बण फ्राई बणु अब क्रीम बण इवे रेडी आई वीडियो इष्टावी लाइक शेयर ए चल सब्सक्राइब सब्सक्राइब डिस्क्रिप्शन बॉक्स मैदा बिस्किट रेसीपी का मरकृत ई रेसीपी ट्राई चेय्तु नोक्किट्टु कमेंट्स अयक्कान मरक्करुत् मत्तोरु डिश् आयिट्ट् वीण्डुम् काणाम् सो दिस् इस् आण्ड्रा द सैनिंग ऑफ बाय